അതിന്റെ ഗ്യാപ്പിൽ ആര് കയറി കുത്തി? മറ്റുള്ളവർ കുത്തി, അപ്സര കയറി കുത്തി. അപ്പൊ ഞാനൊന്നും പറഞ്ഞു, അങ്ങനെയല്ല ലാലേട്ടൻ, നിങ്ങൾ ഏത് ടീമിലേക്ക് എല്ലാം പോണ്ടെന്നല്ല ചോദിച്ചേ, ചോദ്യം മറപ്പിനി പറഞ്ഞത്. അല്ല അങ്ങനെ നിങ്ങൾ വിളിക്കി, നന്ദുവിനെ വിളിക്കി, നോറയെ വിളിക്കി, ജാസ്മിനെ വിളിക്കി, എല്ലാരും വിളിക്കി. ഞാൻ പറയാം, ചോദിച്ച ചോദ്യം പറഞ്ഞുതരാം. ജിൻഡോനെ ഏത് ടീമിലേക്ക് വേണ്ടെന്ന് വെച്ചെടുത്തോന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ജിൻഡോക്ക് ഏത് ടീമിലേക്കാ പോണ്ടേന്ന് ചോദിച്ചു. ആണ്, അപ്പൊ നിങ്ങൾ ഉത്തരം കൊടുത്തില്ല, കൊടുക്കാതെ. അപ്പോ ലാലേട്ടൻ പറഞ്ഞു, ജിൻഡോനെ ഏത് ടീമിലേക്ക് എടുക്കണ്ടേന്ന് വെച്ചു. ചാടി, ആ ചാടി അപ്സര കയറി ചാടി. അപ്പൊ ഞാനൊന്നും ഒന്നും പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ ടീമിൽ നിന്നാ പോയെ, ഞങ്ങൾക്ക് വേണമെന്നു. എന്നെ അവരങ്ങ് ചെയ്തു വിചാരിച്ചിട്ട് എന്നെ അങ്ങ് അവര് അവിടേക്ക് സെലക്ട് ചെയ്താണല്ലോ. എന്ത് പ്രശ്നം പോയി കിടക്കണം? അയ്യോ, ഞാൻ എന്തായാലും ടീമിലേക്ക് കളിക്കണം. ഞാൻ പറയുമ്പോ കളിക്കണം, ഒരു ഗെയിമർ എന്നുള്ള കാര്യം. ഗബ്രി, ഞാൻ, അർജുൻ, നല്ല ടീമല്ലേ? മറ്റേ അപ്സര, ഞങ്ങള് മൂന്നാൾ മതി. നല്ല ടീമല്ലേ? കളിക്കണം. ഞാൻ പറയുമ്പോ കളിക്കാർ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഏത് കളിക്കണം, കളിക്കാതെ ഇരിക്കരുത്, മനസ്സിലായോ? അവിടെ ഒന്നും എന്ത് വിചാരിക്കരുത്, അവിടെ ഒന്നും. ഞാനും മറ്റുള്ള നിന്നിട്ട് രണ്ടാഴ്ച പിടിച്ചേ റസ്മിൻ, ഞാനും റസ്മിൻ നിന്നിട്ട് രണ്ടാഴ്ച പൗട്ടിയും പിടിച്ചേ. ഞാൻ പറഞ്ഞേ, ആലോചിക്ക്, രണ്ടാഴ്ച പൗട്ടിയും ഞങ്ങൾ ഒറ്റയ്ക്ക് പിടിച്ചത്. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെയൊക്കെ പോയാൽ കളിക്കുക. ഗെയിമിന്റെ കാര്യത്തില് ഞാൻ ഒരു കാരണവശാലും മുന്നോട്ട് പോല. അപ്പോൾ ഇവരോട് ഞാൻ കണ്ടില്ലേ, ഓടി നാശാക്കി കളഞ്ഞു ഞാൻ. ഞാൻ ഡ്രസ്സ് കൊണ്ടുകൊടുത്തു, അവിടെ ആണ്ടാ പിന്നെ. ഞാൻ പിന്നെ ലാസ്റ്റ് എന്തോ വിചാരിച്ചെന്നറിയാം നിനക്ക്, ചിരിക്കരുത്. മറ്റേ ടർക്കി നോക്കിയപ്പോൾ ടർക്കി മറ്റേ കൊണ്ടു, ഞാൻ അടുത്ത് ഉടരാൻ എന്താണെന്നറിയാം നിനക്ക്. ചടിന്ന് കുഞ്ഞു ഇടാൻ പറ്റില്ലല്ലോ, പിന്നെ കിടക്കലെ വിരി പുതപ്പം കൊടുത്തിട്ടും പറ്റില്ല. ആര് പറഞ്ഞ്? നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങൾ, വസ്ത്രമല്ലോ പുറത്തവിടെ വസ്ത്രം ചെയ്തോളൂ. നമ്മള് ടർക്കി പല സമയങ്ങളിലും ഡ്രസ്സ് മാറ്റാനും ഇതിനും അതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കില്ലേ? ഞാൻ ടർക്കി, ഞാൻ മറ്റടുത്ത് എന്റെ അടുത്ത് ഊഴാതായിരുന്നു. പുതപ്പില്ല, സോക്സ് പറ്റും. സോക്സ് പറ്റും, ഞങ്ങൾ സോക്സ് ഇട്ട്, സോക്സ് ഇട്ടാ ഇല്ല, ഞങ്ങൾ അത് എണ്ണയില്ല. ഇല്ല എണ്ണ ഉണ്ടാന്ന് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണായിരുന്നു. സോക്സ് ഇട്ടാ, സോക്സ് ഇട്ട്. ഞാൻ ആദ്യം ഓറേനെ കൊണ്ട് അതെന്തിനറിയോ, അത് രണ്ട് പ്ലാനായിരുന്നു. ഒന്ന്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുത്ത് വെക്കാനും, രണ്ടാമത് പാൻറ്റിൽ ലൂസ് സ്മൂത്തിൽ കയറാൻ. കാരണം സോക്സ് ഇട്ട വേറെ കൊണ്ടുണ്ട്, ഓരോ സോക്സ് വെച്ചിട്ട് കൊടുത്തുണ്ടെങ്കിൽ എത്ര ഇടാം? അത് നിന്റെ ബുദ്ധി നന്നായി, അത്ര ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാ സോക്സ് അങ്ങ് കൊടുത്തായിരുന്നെങ്കിൽ മാത്രമല്ല, വേറെ സാധനം ഞങ്ങൾ ചെയ്ത്, ഞാൻ ഓരോ തുണി എടുത്തുണ്ടല്ലോ, തുണി എടുത്ത് കൊടുക്കുക, ഒരു തുണി നിലത്തിടും, അതിലും മുന്നില്ല. ഞാൻ അത് പറഞ്ഞൂടാ, അത് കേക്കണ്ട. ഞാൻ പറയണത്, ഞാൻ തുണി ഡ്രസ്സ് ഞാൻ ഇവിടെ വാദിക്കെടുത്തേക്കാന്ന് പറഞ്ഞു. ആ വാദിക്കുന്ന എടുത്തുന്നാ പോരെ, ഈ മണ്ടൻ അത് ഞാൻ പറഞ്ഞവരോട്, അത് കേക്കുള്ളവര് അവരോട് വേണ്ട, നമുക്ക് അത്രയും കള്ളക്കള്ളി കളിക്കേണ്ടതാണ്. കള്ളക്കള്ളി ആണോ? അത് ഉള്ളതല്ലേ, നമ്മൾ തുണി എടുത്തോളും. ഐ, തുണി നിലത്തോടെ ഞാൻ വാദിക്കട്ടെ പോരെ, നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ടിരുന്ന തുണി എടുക്കും, രണ്ട് പനി എടുക്കും, ഒന്ന് ആദരിക്കണം, ഒന്ന് അവിടെ കൊണ്ടു, അടുത്ത ഞാൻ തന്നെ ഓടി വാദിക്കുന്നു. ഞങ്ങൾക്ക് തുണി ഇല്ലാതെ കുഴപ്പമായിരുന്നില്ല, പോയി വരാൻ ആള്, ഇടാൻ പറ്റില്ല, ഇടാനേ പറ്റാത്തുള്ളൂ. തുണി ഞാൻ ഓടിച്ച് ഇപ്പൊ ഓടല്ലാണ്ട് ഓടി ഓടാ ഓടാന്ന് പറഞ്ഞ തുണി വേമ്പേം കൊടുക്കുമായിരുന്നു. രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടാവില്ലേ, ഇത്രയും കട്ടക്ക് ചെയ്തില്ലടാ അല്ലേ, ഗെയിം കട്ടക്ക് നമ്മള്. നിങ്ങള് വേറെ ബുദ്ധി കാണിച്ചു, ഞങ്ങള് ഇന്നേഴ്സ് വെച്ചില്ല. കാരണം ഞങ്ങൾ ഇന്നേഴ്സ് ഇനി വേണ്ട, അത് ഞാൻ എന്റെ ബുദ്ധിയായിരുന്നു. ഇന്നേഴ്സ് വെച്ച് പിന്നെ ഞങ്ങള് ഗെയിം തുടങ്ങുന്നതിന്റെ പിന്നെ തന്നെ സാധനം പ്ലേസ് ചെയ്തു, ഫസ്റ്റ് മറ്റേ ഹാഫ് സ്ലീവ്, അതിന്റെ മുകളിൽ ബനിയൻ, അതിന്റെ മുകളിൽ ഷർട്ട്, ഇതന്നെ സേവ് ചെയ്തത്. അതിന്റെ കൊടുത്ത് ചെയ്യാത്തൊരു സാധനം സോക്സ് മാത്രമേ, സോക്സ് മറ്റേ തുണി ഇട്ട് കൊടുക്കുന്നു. സോക്സ് സൂപ്പർ ആയിരുന്നു, ഞാൻ എല്ലാ സോക്സ് ഇടിച്ചേ ഓരോന്ന് പറയുന്നിട്ട് അത്ര ബുദ്ധി ഇരിക്കും പോയില്ല. സത്യം അത് കണ്ടത്, നമ്മൾ രണ്ടാളുടെയും ഐഡിയാസ് കുറെ പോകും. ഞാൻ ഇന്നേഴ്സിന് കുറെ അങ്ങ് എടുത്തിട്ടു, എന്റെ പെട്ടി അങ്ങ് കൊണ്ടുപോയില്ലായിരുന്നില്ല, ഇന്നേഴ്സ് മൊത്തോട്ട് ഞങ്ങൾ നിറച്ചേ. വേറൊരു കുരുട്ടുപരിപാടി കാണിച്ച്, അത് എത്ര പേര് നോട്ട് ചെയ്തു എനിക്കറിയില്ല, ആരോ വിളിച്ചു പറഞ്ഞു.
ഞാൻ കയറി പോകുമ്പോ അതിലടക്കും. അതെയാ, ഞാൻ അവിടെ വിളിച്ചു വാലോർക്കട വാലോർക്കട. അതല്ലേ.